പലസ്തീൻ ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനിടെ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തെ എതിർത്തും പലസ്തീന് പിന്തുണ നൽകിയും യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യ. പശ്ചിമേഷ്യൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതിയുടെ ചർച്ചയിലാണ് ഇന്ത്യയുടെ പ്രസ്താവന. പ്രശ്നം കൂടുതൽ സങ്കീർണമാവും മുമ്പ് ഇരുവിഭാഗവും സംഘർഷം അവസാനിപ്പിക്കണമെന്ന് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസഡർ ടി എസ് തിരുമൂർത്തി ആവശ്യപ്പെട്ടു. ഗാസയിൽ നിന്നുള്ള വിവേചനരഹിതമായ റോക്കറ്റ് ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. ഇസ്രായേലിന്റെ ആക്രമണം സ്വാഭാവികമായ തിരിച്ചടിയാണെന്നും പല രാജ്യങ്ങളും വിളിക്കുന്നത് പോലെ കയ്യേറ്റമല്ലെന്നും ഇന്ത്യ പറഞ്ഞു. ഇസ്രായേലിലെ അഷ്ക്ലോണിലെ റോക്കറ്റ് ആക്രമണത്തിൽ മലയാളിയായ സൌമ്യ സന്ദേശ് കൊല്ലപ്പെട്ടതുൾപ്പെടെ ആക്രമണങ്ങൾ മൂലമുണ്ടായ കനത്ത ദുരന്തത്തെക്കുറിച്ച് അംബാസഡർ തിരുമൂർത്തി തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സംസാരിച്ചു. കഴിഞ്ഞ കുറേ ദിവസത്തെ സംഭവങ്ങൾ സുരക്ഷാസ്ഥിതി കുത്തനെയിടിയാൻ കാരണമായെന്ന് തിരുമൂർത്തി പറഞ്ഞു. പലസ്തീന്റെ ന്യായമായ ലക്ഷ്യങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന ശക്തമായ പിന്തുണയും ദുരാഷ്ട്ര പരിഹാരത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും ഇന്ത്യ ആവർത്തിച്ചു. അക്രമം, പ്രകോപനം, നാശം എന്നിവയെല്ലാം ഇന്ത്യ ശക്തമായി അപലപിക്കുന്നുവെന്നും അംബാസഡർ ഊന്നിപ്പറഞ്ഞു. ഇരുഭാഗവും ആത്മനിയന്ത്രണം പാലിച്ച് അക്രമത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഇന്ത്യ രക്ഷാസമിതിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.